മർഹബംബിക്കും ഇയാൽി ഇല ഫലിൻ ജദീദിൻ ലിസഫ് ഇസാമിൻ പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും എറ്റാം ക്ലാസ് അറബിക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനന ദറസ്ന അൻ തഹദ് കലം പേനയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ശ്രദ്ധിച്ചത് പഠിച്ചത് അല്ലേ وبعد ذلك اننا ിഖ്ന ഖും അഭിനഷേ അല്ലേ കുറച്ച് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തു ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റികൾ അല്ലേ കുറസ് മൊബൈൽ കിതാബ് അതിനെക്കുറിച്ചുള്ള നമ്മൾ അൽഗാസ് ഒക്കെ ഉണ്ടാക്കി അല്ലേ കടംകഥ അല്യ ഓ നഹ്നു നദ്രുസ് ഔ നദുഖുൽഇലദർ സിൻ ജദീത്സ് അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ദുഃഖും സോറ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹാദിഹി അസൂറ മാതാ ഫിസൂറുന ഇവിടെ എന്താ ഒരു ചിത്രമുള്ളത് ഹുന കയദിൻസ് ആ കയ്യിൽ എന്താ ഉള്ളത് ഹി അൽ അല്ലേ ഇത് ലോകമാണ് അല്ലേ ലോകം ഐന അൽ ആലം ഹുന അൽനാഫിൾ അല്ല ഫി അമുലത്തിൽ അനാമിൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം ഇരിക്കുന്നത് ഓ മാരിസാലുഹാദി ഹിസ്സൂറ ഈ ചിത്രത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് അല്ലേ നമ്മളുടെ വിരൽത്തുമ്പിലാണിന്ന് ലോകമുള്ളത് അല്ലേ നമുക്ക് ലോകത്തെ അറിയുവാൻ ലോകത്തെ പഠിക്കുവാൻ ഇന്ന് നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് ഒരു ടാപ്പ് മതി ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് നമ്മൾ മൊബൈലിൽ ഒന്ന് എന്താ ഇതാ മതി നോക്കി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അത്രത്തോളം വിവര ശേഖരണത്തിൽ നമ്മൾ ഏറെ പുരോഗമിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല മക്കളെ നമുക്ക് ദൂരെയുള്ള ആളുകളെ വളരെ ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയുന്നു അല്ലേ ടെക്നോളജി അത്രയും വികസിച്ചു കാണുന്നത് മാത്രമല്ല ഇപ്പോൾ അവരുടെ സാന്നിധ്യം പോലും നമുക്ക് നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാൻ കഴിയും എന്നാണ് പുതിയ എന്താണ് ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം നിങ്ങളതൊന്ന് നോക്കണം അപ്പോൾ കാണുക അതിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നോക്കുക ഇത് വേണ്ട ഫ്യൂച്ചർ ടെക്നോളജി ഇൻ ദി വേൾഡ് എന്നൊരു യൂട്യൂബ് വീഡിയോയുടെ ചിത്രമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് തുടരുകയാണ് അതായത് അതിലെന്താണ് നിങ്ങൾ കണ്ടത് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ വരുവാൻ പോകുന്ന പുതിയ ടെക്നോളജി അല്ലേ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ അല്ല നമ്മുടെ പഠന കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നത് എത്രത്തോളം ഈസി ആയിട്ടാണ് അല്ലേ പുതിയ സ്ക്രീന് എല്ലാം സ്ക്രീനിലൂടെയാണ് ലോകമറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ലോകത്തേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ലോകം ശരിക്കും അൽ ആലം അൽ ആലം ബൈന അത് അനാമിന നമ്മുടെ ലോകം നമ്മുടെ ദ വേൾഡ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് അറ്റ് അവർ ഫിംഗർ ടിപ്സ് അല്ലേ നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം അൽ ആലം ബൈന അത് റാഫിൽ അനാമിൽ ഓക്കെ അപ്പോൾ ഇതൊരു പ്രഭാഷണമാണ് പ്രഭാഷണം പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അറിയാം ഒരു സ്പീച്ച് ലോകം എന്താണ് നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ എന്താണ് സാധ്യതയും സാധുതയും അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് മികവുകളും കുറവുകളും എന്താണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മളിതൊന്ന് പ്രഭാഷണം പോലെ ആദ്യം ഒന്ന് വായിക്കാം വായിക്കുമല്ലേ طلابي الأعزاء أنا أشاطر معكم بعض المعلومات انتقانة المعلو... انتقانة الإعلامات الحديثة فعلا إن للوسائل الاجتماعية دورا كبيرا في بناء المعلومات وجمعها اليوم نقل المعارف عبر الوسائل الاجتماعية سهل جدا ولا شك هذه الوسائل قربت البعيدة وقصرت المسافات، فصار العالم بين أطراف الأنامل، ولها دور هام في مجال التربية والتعليم والتجارة والزراعة والصناعة، يستخدمها الكبير والصغير والغني والفقير والمجتمع جميعاً في قبضتها. أبو ഇത് നമുക്കൊരു നമ്മുടെ സ്കൂൾ ഒരു സ്കൂളിൽ നടന്ന സ്മാർട്ട് ക്ലാസിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ അപ്പോൾ സൈബർ വിദഗ്ധതയായ ഒരു ടീച്ചർ അതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തി അതാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത് എന്നാൽ അവർ പറയുന്നത് തുല്ലാബി അല്ലാഴ്ജപ്രിയമുള്ള വിദ്യാർത്ഥികൾ ആനഉഷാച്ചുറും മാക്കും അനൌഷാച്ചുറു ഞാൻ ഷെയർ ചെയ്യുകയാണ് മാക്കും നിങ്ങളുമായി സ് എന്താണ് കുറച്ച് ഇൻഫർമേഷൻസ് കുറച്ച് വിജ്ഞാനങ്ങൾ അൽ ഹദീസ എന്താണ് ആധുനിക ഈ അലാമത്ത് എന്നാൽ അറിയിപ്പ് കൊടുക്കൽ അല്ലെങ്കിൽ മീഡിയ എന്നാണ് അൽ ഹദീസ മോഡേൺ മീഡിയ ടെക്നോളജി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും സോഷ്യൽ മീഡിയകൾക്ക് സോഷ്യൽ മീഡിയ ഇൻസ എൽ സോഷ്യൽ മീഡിയകൾക്കുണ്ട് വലിയ റോൾ ഉണ്ട് വലിയ പങ്കുണ്ട് ഫിബിനിൽ മലുമാത് അറിവുകളുടെ നിർമ്മാണത്തിൽ വജം എഹ അവയുടെ എന്ത് ചെയ്യുന്ന അവയുടെ കളക്ഷൻ അവ കളക്ട് ചെയ്യുന്നതിലും അപ്പം അറിവുണ്ട അറിവ് ശേഖരിക്കുവാനും അത് ഉണ്ടാക്കുവാനും അറിവ് നിർമ്മിക്കുവാനും ആ കാര്യത്തിൽ സോഷ്യൽ മീഡിയകൾക്ക് വലിയ പങ്കുണ്ട് അല്ലേ നമുക്ക് പുതിയ പുതിയ അറിവുകൾ പശ്ചാത്തലത് സോഷ്യൽ മീഡിയകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അവ കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ നിന്നാണ് അല്യവും ഇന്ന് നഖുൽ ഉൽ അറിവുകളുടെ നക്കുൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അറിവ് കൈമാറുക എന്നുള്ളത് അബർ അൽ വസാ ഇൽ സോഷ്യൽ മീഡിയ വഴി അറിവിൻ്റെ കൈമാറ്റം സഹലുൻ സഹലുജിദ് വെരി ഈസിയാണ് അല്ലേ അല്ലേക്ക നോ ഡൗട്ട് ഹാദിഹിൽ വസാ ഇൽ ഈ മീഡിയകൾ അടുപ്പിച്ചു അൽ ബീദ് അകലെയുള്ള ആളിനെ അടുപ്പിച്ചു

വഹാദിഹി വലിഹാദിഹിൽ ഈ സോഷ്യൽ മീഡിയകൾ കൊണ്ട് ദൗറുൻ ഹാം ഇമ്പോർട്ടൻ്റ് റോൾ ഹാം ഇമ്പോർട്ടൻ്റ് ദൗർ റോൾ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ഫി മജാൽ മേഖല മജാൽ തർബിയ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടും ഒരേ അർത്ഥം തന്നെ വിദ്യാഭ്യാസം പഠനം ആ മേഖലയിൽ ഉണ്ട് നടത്തുന്നവരുണ്ട് കൃഷി അല്ലെ ആധുനിക ലോകത്ത് കൃഷി പോലും പുതിയ എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും കൈമാറ്റം ചെയ്യപ്പെടുന്ന ആപ്പ് വഴിയൊക്കെയാണ് ഇപ്പോൾ അല്ലേ അതെ നിർമ്മാണ രംഗത്ത് അല്ലെ എന്തോരം ആപ്ലിക്കേഷനുകളാണ് അവയെല്ലാം ഉപയോഗിക്കുന്നു അൽ കബീർ വലിയ ആളുകൾ ചെറിയ ആളുകൾ ചെറിയവരും വലിയവരും എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് വൽ ഖനീയു അതുപോലെ പണക്കാരനും വൽ ഫഖീർ ദരിദ്രനും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് സ്മാർട്ട് ഫോൺ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ വൽ മുജ്തമഉ ജമീഅൻ അല്ലേതമീൻ ലോകം മുഴുവൻ ഫീ 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 അൽവസ എലിജ്തിമ യ സോഷ്യൽ മീഡിയയുടെ പിടുത്തത്തിൽ കബലത്ത്സ് പിടുത്തം കേട്ടോ അതിലാണ് അല്ല മക്കളെ അതെ ലോകം മുഴുവൻ ഇന്ന് ഒരു ടെക്നോളജി ലോകത്താണ് ജീവിക്കുന്നത് വർബമാ തോതുന ചിലപ്പോൾ നമ്മെ നയിച്ചേക്കാം നമ്മെ നയിക്കും നമ്മളെ നമ്മളെത്തിക്കും അൽ വസായിൽ ഈ മീഡിയകൾ ഇല ഇൻ ഹറാഫാത്തിൻ ഇൻഹിറാഫാത്ത് വൈകല്യങ്ങൾ സുലൂക്കിയ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നമ്മളെ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ കൊണ്ടെത്തിക്കും അല്ലേ അതുവഴി അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതുവഴി നമ്മളെ അത് നമ്മളെ ദുഷിപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ വലിത് അതിനാൽ അലയിന നമുക്ക് മേൽ ബാധ്യതയാണ് അൽ ഇൽമാമുത്താം നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം അല്ലെ ഇൽമാം ധാരണ അത്താം പൂർണ്ണ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ബിസൽ നെഗറ്റീവ്സ് ഹാദിഹിൽ നെഗറ്റീവ് ഈ മീഡിയകളുടെ നെഗറ്റീവ്സ് സെൽബിയാത്ത് ഈജാബിയാത്ത് സെൽബിയാത്ത് എന്നാൽ നെഗറ്റീവ്സ് പോസിറ്റീവിന് പറയുന്നത് ഈജാബിയാത്ത് ഈ ഈജാബിയാത്ത നമ്മൾ മുകളിൽ പഠിച്ചത് കേട്ടോ ഏതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ സ്ഥാനം ഒക്കെ ബിസെൽബിയാത്ത് ഹാദിഹിൽ വസാ ഈ മീഡിയകളുടെ നെഗറ്റീവ്സിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകണം ഒമൻ അസ ഐസ്ഹ്ദാമഹ അവയെ ആരെങ്കിലും മോശമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒമൻ അസ ആ മോശമാക്കിയാൽഹ അവയുടെ ഉപയോഗം ആരെങ്കിലും മോശമാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവയുടെ ഉപയോഗം ആരെങ്കിലും മോശമായ അവയെ അല്ലെങ്കിൽ ദുഷ് എന്നാണ് മോശമായ രീതിയിൽ അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫത്തഹദ് അബുവാബൻ അത് തുറക്കും വാതിലുകൾ തുറക്കും ലിൽ ഫസാദിൽ സ്വഭാവ ഹുൽഖി സ്വഭാവദൂഷ്യങ്ങളുടെ സ്വഭാവദൂഷ്യമുണ്ടാവും അല്ലേ അതുവഴി നമ്മൾ നമ്മൾ കാണാൻ പാടില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് അതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ അതിലൂടെ ശരിക്ക് സ്വഭാവ ദൂഷ്യമാണ് അതുപോലെ തലവ്വ് സുൽഫിക്കിരി എന്നാണ് ഭൗതിക മലിനീകരണം ബുദ്ധിപരമായ എന്താണ് ഒരുതരം മലിനീ തലവൂസ് എന്നാൽ മലിനീകരണം ഫിക്കരി ബുദ്ധിപരമായ അതായത് നമ്മുടെ ചിന്ത മലിനീകരിക്കപ്പെടുമെന്നാണ് ഫിക്കരി ചിന്ത നമ്മുടെ ചിന്ത മലിനീകരിക്കപ്പെടും അതായത് നമ്മുടെ ചിന്ത നേര വഴിക്ക് പോകില്ല അതുപോലെ സമയ സമയം കൊല്ലൽ സമയനഷ്ടം അതുമുണ്ടാകും അതിൻ്റെയും വാതിലുകൾ തുറക്കും അഖ്യാസിയും അതുപോലെ കുപ്രചാരണങ്ങൾ എന്താണ് നുണകൾ പ്രചരിക്കും ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സെൽബിയാത്സ് ഫസാദുൽ ഹുലുക്കി തലവുസുൽ ഫിക്രി വജാഹുൽ ഔക്കാദ് നെഹ്റുൽ അക്കാദമി ബൈനന്നാസ് ഇതിനെ മോശമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക ലഹ്നുദ്ദാരിസീൻ വിദ്യാർത്ഥികളെന്ന് നിലയ്ക്ക് നാം അലൈന അൽ നമ്മൾ നമ്മളകന്ന് നിൽക്കൽ ബാധ്യതയാണ് അമ്മാ യുസിസ് ദുഷിപ്പിക്കുന്നതിൽ നിന്ന് അഹ്ലാഖന നമ്മുടെ നമ്മുടെ സ്വഭാവത്തെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നമ്മുടെ മേൽ ബാധ്യതയാണ് ഇത് മിനൽ ഖനവാസ് ചാനലുകൾ ഫാതിഹ എന്താണ് മ്ലേച്ച അല്ലെങ്കിൽ അശ്ലീല നെറ്റുകൾ അശ്ലീല സൈറ്റുകൾ ഓക്കെ അതിൽ നിന്നെല്ലാം ചാന അതിൻ്റെ ചാനലുകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം മനസ്സിലായോ നെറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എല്ലാ നന്മയുമുണ്ട് തിന്മയുമുണ്ട് അപ്പോൾ അതിലെ അശ്ലീലപരമായ എല്ലാ നെറ്റ് ഇൻ്റർനെറ്റ് മേ എന്താണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ചാനലുകളിൽ നിന്നൊക്കെ നമ്മൾ അകന്ന് നിൽക്കണമെന്നാണ് പറയുന്നത് അഹ്തത്തിമോ അലഹദ ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ കൺക്ലൂഡ് വ ആൻഡ് താങ്ക്സ് ആൻഡ് താങ്ക്സ് താങ്ക് യു ഓൾ എന്ന് പറഞ്ഞ് പ്രഭാഷണം അവർ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഏറ്റവും ഉപകാരപ്പെ അതിനെ നേരാവണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപകാരമുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനെ നമ്മൾ മോശം രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ സ്വഭാവം നമുക്ക് നമ്മൾ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകും അതിനൊരുപാട് തെളിവുകൾ നമ്മൾ ഇന്ന് പത്രങ്ങളിലൂടെയും അല്ലാതെയും കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി എന്താണ് പ്രണയബദ്ധരാവുക എന്നിട്ട് പിന്നെ ഓഡിയോ ഒളിച്ചോടുക പിന്നെ അതിന് പോലീസ് കേസാവുക അങ്ങനെ പ്രശ്നങ്ങളാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ പറയേണ്ടതില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് എന്നാണ് സാറും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ നൊറാജ് ഇൽ ഹത്താബനു ഈജിയൽ ഖാനത്തെ നമ്മൾ ഈ ഇപ്പോൾ പഠിച്ച പ്രഭാഷണം നോക്കിയിട്ട് സോഷ്യൽ മീഡിയകളുടെ ഈജാബിയാത്സ് പോസിറ്റീവ്സും സെൽബിയാത്സ് നെഗറ്റീവ്സും എഴുതുവാനാണ് താഴേക്ക് അക്കമിട്ട് എഴുതുവാനാണ് പറയുന്നത് ഓക്കെ രണ്ട് കോളങ്ങളിലായിട്ട് ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് ജം മഹ്ലുമാത്സ് എന്താണ് അറിവിൻ്റെ കളക്ഷൻ ഓഫ് ദി നോളേജ് അറിവിൻ്റെ അറിവിൻ്റെ ശേഖരണം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറയാൻ എന്താണ് എന്താണ് അത് അതുവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെയോ ഇവിടെ ഇത് പറഞ്ഞ പ്രകാരം നഖു അല്ലെരിഫ് അറിവിന്റെ എന്താണ് അറിവിന്റെ കൈമാറ്റം അതും അതിന്റെ ഒരു സെൽബിയാത്ത അല്ല ഒരു പിന്നെയോ പിന്നെ ഖറബത്തുൽ അപ്പോൾ നമുക്ക് പറയാം തഖ്രീബുൽ ബൈദ് മസാഫാത്ത് എന്ന് പറയാം അല്ലെ അറിവുള്ള ദൂരെയുള്ളവനെ അടുപ്പിക്കലും ദൂരങ്ങൾ ചുരുക്കലും അതും ഇതിൻ്റെ ഒരു എന്താണ് ഒരു എന്താണ് ഈ ജാബിയാത്ത് ആണ് അപ്പൊ അത് എതാവുന്നതാണ് ഈ ജാബിയാത്തിൻ്റെ താഴെ പിന്നെയോ എന്താണ് ദൗറുൻ ഹാമുൻ അതും നമ്മുടെ ഇതിൻ്റെ ഒരു ഈജാബിയാതായി നമുക്ക് എഴുതാവുന്നതാണ് അല്ല മക്കളെ ദൗറുൻ ഹാമുൻ ഫി മജാലി തർബിയ ദൗറുൻ 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 ഹാമുൻ 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 മജാലി 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 തർബിയുഹാമു മജാലി അസ്സിന അങ്ങനെയും എഴുതാം ഓക്കെ അപ്പോൾ അതാണ് അത്രയുമാണ് നമ്മളുടെ ഇത് പഠിച്ചത് പ്രകാരമുള്ള ഈജാബിയാസ് നിങ്ങൾക്ക് അറിയുമ്പോൾ കൂടുതൽ അറിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഇനി സെൽബിയാത്സ് നെഗറ്റീവ്സ് എഴുതാൻ പോവുകയാണ് അതിൽ ഒന്നാമത് കൊടുത്തേക്ക് നോക്കൂ അൽ ഫസാദുൽ എന്താണ് സ്വഭാവദൂഷ്യം പിന്നെയോ എന്ത് ചെയ്യണം സ്വഭാവ അതുപോലെ ഇവിടെ പറയുന്നവ തലവു ഫിക്രി ഭൗതിക മലിനീകരണം അതായത് ചിന്താപരമായ എന്താണ് ചിന്താപരമായ മലിനീകരണം മലിനീകരണം അല്ലെങ്കിൽ ചിന്താപരമായി നമ്മുടെ ചിന്തകൾ മാറിപ്പോകുക ചിന്തകൾ ദുഷിക്കുക ഓക്കെ അതുപോലെ ലയഉൽ ഔകാസ് സമയനഷ്ടം അതുപോലെ നഖതു നഹുറുൽ അക്കാസി ബൈന്നാസ് ജനങ്ങൾക്കിടയിൽ നുണ പ്രചരിക്കും അതൊക്കെ സോഷ്യൽ മീഡിയ വഴി നന്നായി ഉപയോഗിച്ചില്ലെങ്കിൽ നുണയാണ് അതായത് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നുണ നമ്മൾ പ്രചരിപ്പിച്ചതിന് തുല്യമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ സെൽബിയാത്ത് നെഷ്റുൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെൽബിയാത്ത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇത് കണ്ടോ ഒന്ന് ഹോൾഡ് ചെയ്യാ നോക്കൂ ബിനാ ഉൽ പറയുകയാണ് ബിനാ ഉൽ മാലുമാത് വ ജം ഇഹ നഖുൽ ഉൽ ആരിഫ് സഹിലൻ സരി അൻ തക്രീബുൽ ബീദ്ദ് തക്സീർ ഉൽ മസാഫാത്ത് ഫവാഇസ് കുൽ ഫിഖുൽ മജാൽ അല്ലേ എല്ലാ മേഖലയിലും അതിൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ സാധ്യതകളുണ്ട് പിന്നെ ഇംഖാനിയാദു തലീം വത്തർബിയ വിദ്യാഭ്യാസവും പഠന മേഖലയും പിന്നെ സൽബിയാത്സ് എന്താണ് ഇൻഹരാഫാത്തുൻ സുലൂഖിയ അൽ ഫസാദ് ഉൽക്കി തലബ് ഹുസുൻ ഫിക്കിരി ല ഉല്ലൗഖാദ് നഷു അഖ്യാദീബുഅലസ് നേരത്തെ പറഞ്ഞത് തന്നെ നജാസാതുൽ മത്സ് അറിവിനെ നമ്മൾ നജാസാത്സ് നജാസാത്ത് അതിലെ മാലിന്യങ്ങൾ അതായത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മറ്റും ഉപയോഗിക്കുമ്പോൾ നമ്മളതിലെ മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ സൽവിയാത് ഇത് നിങ്ങൾക്ക് എഴുതി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല അടുത്ത കൂടി നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഈ വർഷത്തെ ക്ലാസ്സുകൾ പൂർത്തിയാകും അപ്പോൾ ഈ ക്ലാസ് ഒരിക്കൽ കൂടി നന്നായി കേട്ടു കേട്ടുനോക്കുക ഇഷ്ട അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം കൂടി കേൾക്കാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തൂ